السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه الأجمعين. أما بعد، فاتقوا الله يا عباد الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെയധികം ക്രൂരതകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സമൂഹത്തിലാണിന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പേ കൊൽക്കത്തയിൽ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു ഡോക്ടറുടെ വാർത്ത നമ്മളെല്ലാവരും അറിയുകയുണ്ടായി. ഇന്ന് പല സ്ഥലങ്ങളിലും ആ സ്ത്രീക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി പല പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആ സ്ത്രീക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി പല ആളുകളും സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് പല ആളുകൾ ഈ സന്ദർഭത്തിൽ അവർക്ക് പങ്കുവെക്കാനുള്ള സന്ദേശങ്ങൾ എഴുതിയും പറഞ്ഞും അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വേളയിൽ നമുക്ക് പൊതുവായി കാണാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക മൂല്യങ്ങളെ വകവെക്കാത്ത, പരിഗണിക്കാത്ത, നിസാരമാക്കുന്ന പല ആളുകളും ഇന്ന് ഇസ്ലാമിക നിയമങ്ങളെ പ്രശംസിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുകയും ഇസ്ലാം എന്നും ഊന്നി പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളിലേക്കും സന്ദേശങ്ങളിലേക്കും ഇന്ന് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. മുമ്പുണ്ടായ പല കേസുകളിലും ഇസ്ലാമിക നിയമത്തെ ആക്ഷേപിച്ചിരുന്ന പല ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പീഡന കേസുകൾ ഇന്ന് നടക്കുമ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കണം എന്ന് അഭിപ്രായപ്പെടുന്നത് നമുക്കിന്ന് കാണുവാൻ സാധിക്കും. കൊൽക്കത്തയിൽ നമുക്കറിയുന്നത് പോലെ തന്നെ മമതാ ബാനർജിയുടെ കീഴിൽ പല സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വേളയിൽ മമതാ ബാനർജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇന്ന് എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുന്നതാണ്. എന്താണ് ആ കാര്യം? മമതാ ബാനർജി പറയുകയാണ്, ഇന്ത്യയിൽ സ്ത്രീ പീഡനങ്ങളും അക്രമങ്ങളും വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് അതിര് കവിഞ്ഞിട്ടുള്ള ആൺ പെൺ തമ്മിലുള്ള കൂടിക്കലരുകളാണ്, സമ്പർക്കങ്ങളാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ എത്ര സുന്ദരമാണ്, എത്ര സുരക്ഷിതമാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പല മാനസിക ചിന്താഗതികളുള്ള ആളുകളുടെ പല വികാര വിചാരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ആൺ പെൺ വ്യത്യാസമില്ലാത്ത അതിര് കവിഞ്ഞിട്ടുള്ള സമ്പർക്കങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഒരു ആണിനോട് ഒരു അന്യ സ്ത്രീയെ കണ്ടാൽ കണ്ണുകൾ താഴ്ത്താൻ കൽപ്പിച്ചിട്ടുള്ളത്. പിശാജ് മനുഷ്യനെ വശീകരിക്കാൻ, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ പിശാജ് ഏതൊരവസ്ഥയും സന്ദർഭവും ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് പുരുഷന്മാർ ഈ നിയമം, ഈ ഒരു കാര്യം നിസാരവൽക്കരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മളിന്ന് കാണുന്നത് പോലെയുള്ള അവിഹിത ബന്ധങ്ങളും തുടർന്ന് മറ്റുള്ള തിന്മയിലേക്കും ഇന്ന് യുവാക്കൾ ചാടിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര പുരുഷന്മാരും സ്ത്രീകളുമാണ് നശിച്ചിട്ടുള്ളത്, എത്ര കുടുംബങ്ങളാണ് നശിച്ചിട്ടുള്ളത്, എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്. ഇതെല്ലാം സംഭവിക്കാനുള്ള ഒരു കാരണമെന്നുള്ളത് ഇത്തരത്തിലുള്ള കണ്ണുകൊണ്ടുള്ള നോട്ടം തന്നെയാണ്. കണ്ണുകൊണ്ട് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ നോക്കി ആസ്വദിക്കുക എന്നുള്ളത് അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ആശയം ഒരാൾക്കും നിഷേധിച്ച് തള്ളാൻ കഴിയുന്നതല്ല. കാരണം ഒരു ആണ് ഒരു അന്യ സ്ത്രീയെ കണ്ടാൽ അത് പരിധി കഴിഞ്ഞാൽ അയാൾ അവളിൽ ആകർഷകനാകും എന്നുള്ളൊരു കാര്യം പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ആ കാര്യത്തെ നിരോധിച്ചിട്ടുള്ളത്. മുഖത്ത് നോക്കി സംസാരിക്കുന്നതാണ് കോൺഫിഡൻസും സ്റ്റാൻഡേർഡും എന്ന് സൈക്കോളജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ആ കോൺഫിഡൻസ് ഒരു അന്യ സ്ത്രീയുടെ മുമ്പിൽ നേരിട്ട് കാണിക്കാൻ ഇസ്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. രണ്ടാമത്തൊരു കാര്യം എന്നുള്ളത്, ഇത്തരത്തിലുള്ള നോട്ടത്തിലൂടെ ആശ്ചര്യം തോന്നി ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഷെയ്ക്ക് ഹാൻഡ്സുകളും അതായത് കൈ കൊടുക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും തോളിൽ കൈയിടുന്നതും ഒട്ടിച്ചേർന്ന് ഇരിക്കുന്നതുമെല്ലാം അതുപോലെ തന്നെ മറ്റു ചില നിസാരമായി കാണുന്ന പല സ്പർശനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീ, ഒരു ആണ് ഒരു അന്യ സ്ത്രീയെ വികാരത്തോടുകൂടി എവിടെ സ്പർശിച്ചാലും അതിനേക്കാൾ അവന് നല്ലത് ഒരു ആണെടുത്ത് സ്വന്തം തലയിലേക്ക് തറച്ചു കയറ്റലാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഗൗരവമേറിയ വിഷയമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നത്. ഇത്തരക്കും ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് തന്നെ അതിൻ്റെ അനന്തരഫലങ്ങൾ അതിഗുരുതരമായതുകൊണ്ട് തന്നെയാണ് ബസ് സ്റ്റാൻഡുകളിൽ പുരുഷനും സ്ത്രീക്കും വേറെ വേറെ സീറ്റ് ഉണ്ടാക്കിയപ്പോഴും അതുപോലെ തന്നെ പൊതുപരിപാടികളിൽ
മറയിട്ട് പുരുഷനെയും സ്ത്രീയെയും വേർതിരിച്ചിരുത്തിയപ്പോഴും ഒരുപാട് പല ലിബറലിസ്റ്റുകൾ അത് പ്രശ്നമാക്കിയപ്പോഴും ധാർമ്മിക ബോധമുള്ള മുസ്ലിങ്ങൾ അതിനെ ശക്തമായി എതിർത്തത് ഇതിൻ്റെ ഗൗരവം കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളും സ്പർശനങ്ങളും ലൈംഗിക പിൻവശമുള്ള കാഴ്ചകളും അന്യ പുരുഷൻ്റെയും സ്ത്രീകളുടെയും നഗ്നഭാഗങ്ങൾ സിനിമയിലൂടെ പ്രകടമാക്കുന്നത് കൊണ്ട് തന്നെയാണ് സിനിമ കാണുന്നത് ഇസ്ലാം വിലക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സിനിമ കാണാൻ പാടുന്നതല്ല, സിനിമയിൽ അഭിനയിക്കാൻ പാടുന്നതല്ല, സിനിമ അത് പ്രചരിപ്പിക്കാനും പാടുന്നതല്ല. പ്രിയപ്പെട്ടവരെ, സിനിമ എന്നുള്ളത് ജനങ്ങളെ തിന്മയിലേക്ക് നയിക്കാൻ കേൾപ്പുള്ളതാണ്. ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് അത് നൽകുന്ന സന്ദേശം അത് കേവലം അധാർമികത മാത്രം തന്നെയാണ്. എന്താണ് ഇന്ന് സിനിമകൾ നൽകുന്ന സന്ദേശം? എന്താണ്? ക്രൂരതയും അക്രമങ്ങളും അതിരുകവിഞ്ഞിട്ടുള്ള ലൈംഗികതയും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ സിനിമകൾ നൽകുന്ന സന്ദേശം. നമ്മുടെ സമയം പാഴാവാതെ എന്നല്ലാതെ പല ചീത്ത ചിന്താഗതികൾ നമുക്ക് കിട്ടുമെന്നല്ലാതെ മറ്റൊരു നേട്ടവും സിനിമ കൊണ്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്, ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളും അക്രമങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് സ്ത്രീകൾ അവരുടെ ശരീരഭാഗം മറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകളോട് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും മറക്കാൻ കൽപ്പിക്കുന്നത്. മറച്ചാൽ മാത്രം പോരാ, ആ സ്ത്രീയുടെ ശരീരത്തിലെ അവയവങ്ങൾ, ശരീരത്തിൻ്റെ ആകൃതി ഒന്നും ആ വസ്ത്രത്തിലൂടെ പ്രകടമാകാനോ അതുപോലെ തന്നെ വെളിവാക്കുവാനോ പാടുന്നതല്ല. പ്രിയപ്പെട്ടവരെ, എത്ര മഹത്തായ മതമാണ് ഇസ്ലാം എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതി അറിയുന്ന ഇസ്ലാം ഓരോരുത്തർക്കും ഉചിതമായ പാലിക്കാൻ എളുപ്പമായ നിയമങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് പല സ്ത്രീകളും ഈ കാര്യം നിസ്സാരമായി കാണുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ നല്ലംപോലെ മറക്കാത്തത് കൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും പല ആളുകളും ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ ആകർഷകരാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും ഈ ഒരു സത്യം നിഷേധിച്ച് തള്ളാൻ സാധിക്കുന്നതല്ല. ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം പ്രകടമാക്കിയാൽ പല ആണുങ്ങളും പല പുരുഷന്മാരും അതിൽ ആകർഷകരാകും എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക നിയമ പരിധികൾക്കപ്പുറം നമ്മൾ കടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം സമൂഹം എന്നുള്ളത് സിനിമാ തിയേറ്ററുകളിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. കസിൻസിൻ്റെ പേരിലും അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഇന്ന് യുവാക്കൾ അധാർമികതയിൽ മുഴുകിയിട്ടുണ്ട്. തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാതെ തിന്മ അനുഷ്ഠിക്കുകയും അത് അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആണിനും പെണ്ണിനും ഇടയിലുള്ള അതിർവരമ്പുകൾ അത് ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ അവർക്കിടയിൽ സമ്പർക്കമുണ്ടാക്കുവാനും മനസ്സിലെ വികാര വിചാരങ്ങൾ സ്വതന്ത്രമായി നടപ്പിലാക്കുവാനും ഇന്നത്തെ ലിബറലിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആകർഷണം തോന്നുന്ന പല ലിബറൽ സന്ദേശങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കിടയിലടക്കം ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടായേക്കാം. പല പ്ലാറ്റ്ഫോമുകളിലൂടെ, പ്രത്യേകിച്ച് സിനിമകളിലൂടെ ഇവർ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇസ്ലാമിക നിയമങ്ങളെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇസ്ലാമിക സ്ത്രീ വേഷവിധാനത്തെ അവർ ഇന്ന് പരിഹസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ, ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട, ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഈ ഭൂമി എന്നുള്ളത് അതൊരു പരീക്ഷണ വേദിയാണ്. ഇവിടെയുള്ള ഭൗതിക വിഭവങ്ങൾ അതെല്ലാം നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇതെല്ലാം താൽക്കാലികമാണ്. ഒരാൾ അയാൾ ആണായി ജനിക്കുന്നതും പെണ്ണായി ജനിക്കുന്നതും പരീക്ഷണമാണ്. ഓരോരുത്തർക്കും അവർക്ക് ഉചിതമായിട്ടുള്ള നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു, മനുഷ്യനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ഉചിതമായ വിധിവിലക്കുകളാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിശ്ചയിച്ച പരിധികൾക്ക് അപ്പുറം മനുഷ്യൻ കടക്കുകയാണെങ്കിൽ നാശത്തിലേക്ക് മാത്രമാണ് അവൻ എത്തിച്ചേരുകയുള്ളൂ. പുരുഷൻ്റെയും സ്ത്രീയുടെയും അഭിമാനത്തെ കാത്തു സൂക്ഷിക്കാനും ചാരിത്രത്തെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ പരസ്പരം ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുവാനും വിധത്തിലുള്ള നിയമങ്ങളാണ് ഇസ്ലാമിക ശരിയാത്ത് നിയമങ്ങൾ. അത് ഉൾക്കൊള്ളുവാനും കർമ്മഫലത്തിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഇസ്ലാമിക മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. കാരണം ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയം ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നേരിട്ട് വന്ന മതമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ക്ഷണിക്കുന്നത് ഏറ്റവും സമാധാനപരമായിട്ടുള്ള സമാധാനമുള്ള ഒരു ഭവനത്തിലേക്കാണ്. അക്രമങ്ങൾക്കും അനീതികൾക്കും ഇവിടെ സ്ഥാനമില്ല. കട്ടവൻ്റെ കൈമുറിക്കും, കൊന്നവനെ കൊല്ലും, വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലും. നീതിയും ന്യായവും
കൃത്യമായി നോക്കിയാണ് ഇസ്ലാമിക കോടതി വിധി നടപ്പിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ ബന്ധങ്ങളോ അത് മറ്റു സ്ഥാനമാനങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ല. ഏത് ഭരണാധികാരിൻ്റെ മകനാണെങ്കിലും മകളാണെങ്കിലും അതൊന്നും ഇവിടെ പരിഗണിക്കുന്നതല്ല. ഇസ്ലാമിൽ നീതിയും ന്യായവും നോക്കിയിട്ടാണ് വിധി നടപ്പിലാക്കുന്നത്. കറുത്തവനോ വെളുത്തവനോ നോക്കാതെ, പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും നോക്കാതെ, മനുഷ്യനെന്ന ഒറ്റ കണ്ണിയിൽ പരിഗണിച്ച് നീതിയും ന്യായവും നോക്കി ഇസ്ലാമിക കോടതി വിധി നടപ്പിലാക്കുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാം നമ്മൾ അഭിമാനത്തോടെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതം നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.